മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവും കൈരളി ടി വി എം ഡിയുമായ ജോൺ ബ്രിട്ടാസിനെയും സിപിഎം സംസ്ഥാന സമിതി അംഗം വി ശിവദാസിനെയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാൻ സിപിഎം തീരുമാനം. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചത്. ഏറെക്കാലം ഡൽഹിയിൽ പ്രവർത്തിച്ച പരിചയമാണ് ഇരുവർക്കും അനുകൂലമായത്. ദേശാഭിമാനി, കൈരളി ടി വി എന്നിവിടങ്ങളിലായി ജോൺ ബ്രിട്ടാസിന് ഡൽഹിയിൽ വർഷങ്ങളുടെ അനുഭവ പരിചയമുണ്ട്. SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന വി ശിവദാസൻ ഏറെക്കാലം ഡൽഹിയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്നു. രണ്ടാമതും പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കെ രാഗേഷിനെയും ഇടതു സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പിനെയും പരിഗണിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയം നേടുമെന്നും CPM വിലയിരുത്തി. 80 സീറ്റുകൾ നേടും. ഇടതു തരംഗം ഉണ്ടായാൽ 100 സീറ്റ് നേടും എന്നാണ് വിലയിരുത്തൽ. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാജ്യസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഏത് രീതിയിലാണെന്നാണ് CPM വ്യക്തമാക്കുന്നത്? ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ എങ്ങനെയാണ് അവർ കാണുന്നതെന്നാണ് പറയുന്നത്? 3 സീറ്റുകളാണ് രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത്. ഇതിൽ 2 സീറ്റുകളാണ് ഭരണപക്ഷത്തിന് ലഭിക്കുന്നത്. ഈ 2 സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ CPM നിശ്ചയിച്ചിരിക്കുന്നത്. 2 സീറ്റും CPM തന്നെ മത്സരിക്കുകയാണ്. CPM സംസ്ഥാന സമിതി അംഗവും ഒപ്പം തന്നെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് നിലയിൽ ഏറെക്കാലം ഡൽഹിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വി ശിവദാസനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവും ഏറെക്കാലം ഡൽഹിയിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് പരിചയമുള്ള ജോൺ ബ്രിട്ടാസുമാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഈ 2 സീറ്റുകളിലും വിജയം ഉറപ്പാണ്. 3-ാമത്തെ സീറ്റിൽ CPM മത്സരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും 3-ാമത്തെ സീറ്റ് അത് പ്രതിപക്ഷത്തിന് അർഹമായ സീറ്റാണ്. അവിടെ പ്രതിപക്ഷമാണ് മത്സരിക്കുന്നത്. എന്തായാലും നേരെ ചർച്ച ചെയ്യപ്പെട്ട പല പേരുകളും ഒഴിവായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതു സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പിനെ നേരത്തെയും രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് എളമരം കരീമിനെ മുതിർന്ന നേതാവ് വേണം എന്ന പരിഗണനയിൽ എളമരം കരീമിനെ പരിഗണിക്കുകയായിരുന്നു. ഇത്തവണയും ചെറിയാൻ ഫിലിപ്പിന്റെ പേര് സജീവമായി പരിഗണനയിലുണ്ടായിരുന്നു. തനിയുമല്ല, കെ രാഗേഷിന് രണ്ടാമതൊരു തവണ അവസരം കൊടുക്കാനും CPM ആലോചിച്ചിരുന്നു. എന്നാൽ രണ്ടാമത് അവസരം കൊടുക്കേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ പ്രവർത്തന പരിചയമുള്ള, പ്രത്യേകിച്ചും ഭാഷാപരമായിട്ടും ഏറെ പ്രാവീണ്യമുള്ള 2 വ്യക്തികളെ, വി ശിവദാസിനെയും ജോൺ ബ്രിട്ടാസിനെയും രാജ്യസഭയിലേക്ക് വിടാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. ധന്യ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഏതാണ്ട് 80 സീറ്റുകളിൽ അപ്പുറം നേടി അധികാരത്തിൽ വരും, തുടരും, അധികാരത്തിൽ തുടരുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഒരു തരംഗം ഉണ്ടായാൽ 100 സീറ്റിന് അപ്പുറം വരെയും പോകാമെന്നൊരു വിലയിരുത്തലും CPMനുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ വോട്ടുകൾ ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും BJP മത്സരിക്കാത്ത മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ദുർബലരായ മണ്ഡലങ്ങളിലും ഈ വോട്ടുകൾ നിർജ്ജീവമായി പോയി എന്നുള്ള ഒരു വിലയിരുത്തലും CPM ഇപ്പോൾ നടത്തുന്നുണ്ട്. ശരി ദീപു.